നമസ്കാരം ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സമയം വളരെ പ്രധാനമാണ് സമയമില്ലാതെ ഒരു ജോലിയും പൂർത്തിയാകുന്നില്ല അതുകൊണ്ടാണ് ഓരോ വ്യക്തിയും സമയത്തിനനുസരിച്ച് നീങ്ങുന്നത് പുറത്തിറങ്ങുമ്പോൾ മിക്കവരും കയ്യിൽ വാച്ച് ധരിക്കാറുണ്ട് എല്ലാവരുടെയും വീട്ടിലും ഓഫീസിലും ക്ലോക്ക് തീർച്ചയായും കാണും എന്നാൽ ക്ലോക്ക് നമുക്ക് സമയം കാണിക്കുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നുണ്ട് വീട്ടിലോ ഓഫീസിലോ ശരിയായ ദിശയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഘടികാരം ഒരു വ്യക്തിയെ ശക്തനാക്കുകയും ഒരു വ്യക്തിയുടെ ഭാഗ്യം മാറ്റുകയും ചെയ്യുന്നു എന്നാൽ ഇത് തെറ്റായ സ്ഥാനത്ത് സൂക്ഷിക്കുമ്പോൾ അതൊരു വ്യക്തിയുടെ ജീവിതത്തിൽ അശുഭകരമായ ഫലമുണ്ടാക്കുന്നു വാസ്തുപ്രകാരം വീട്ടിൽ ഐശ്വര്യത്തിനായി ക്ലോക്ക് ഏത് ദിശയിൽ സ്ഥാപിക്കണമെന്ന് നോക്കാം പണ്ടൊക്കെ പ്രധാന വാതിലിന് മുകളിലായി അകത്തെ മുറിയിൽ കയറിയാലുടനെ കാണുന്ന തരത്തിലാവും മിക്കവരും ക്ലോക്ക് വയ്ക്കുക വാതിലിന് മുകളിൽ ക്ലോക്ക് വയ്ക്കുവാൻ പാടില്ല പ്രധാന വാതിൽ തുറന്ന് കയറി ചെല്ലുന്ന നേരെയുള്ള ഭാഗത്ത് വീടിന് പുറത്തേക്ക് ക്ലോക്ക് വയ്ക്കാൻ പാടില്ല അത് നമ്മുടെ വീട്ടിൽ അനാരോഗ്യത്തിന് കാരണമുണ്ടാക്കും ക്ലോക്കിൻ്റെ ദിശ കിഴക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് ദിശയിലുള്ള ഒരു ചുവരിൽ ക്ലോക്ക് തൂക്കിയിടാമെന്നാണ് വാസ്തുപ്രകാരം പറയുന്നത് എന്നാൽ ജോലി ചെയ്യുമ്പോൾ അവ നോക്കാൻ സൗകര്യപ്രദവുമാണ് ഒപ്പം വീട്ടിൽ പോസിറ്റിവിറ്റി നിലനിർത്തുകയും ചെയ്യുന്നു വടക്കു ഭാഗത്ത് ഒരു ക്ലോക്ക് തൂക്കിയിടുന്നത് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു വടക്ക് ദിശ കുബേരപ്രഭുവിൻ്റെയും ഗണപതിയുടെയും ദിശയായി കണക്കാക്കുന്നു കൂടുതൽ ബിസിനസ് അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ നേടാൻ ഇത് സഹായിക്കുന്നു വാസ്തുപ്രകാരം കെട്ടിടത്തിൻ്റെ തെക്ക് ദിശയിലുള്ള ചുവരിൽ ഒരിക്കലും ഘടികാരം സ്ഥാപിക്കാൻ പാടില്ല അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് തെക്കുകളിലും ക്ലോക്കുകൾ വയ്ക്കാൻ പാടില്ല ഇതവിടെ താമസിക്കുന്നവരുടെ കൃത്യനിഷ്ഠയെ സാരമായി ബാധിക്കും വടക്ക് കിഴക്ക് മൂലയിൽ വീട്ടിലോ ഓഫീസിലോ വ്യാപാര സ്ഥാപനത്തോ ക്ലോക്ക് സ്ഥാപിക്കുന്നതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും സമ്പത്തും ആരോഗ്യവും ഉണ്ടാകും എപ്പോഴും ക്ലോക്ക് പ്രവർത്തിക്കുന്നതായിരിക്കണം സമയം കൃത്യമല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും സമയത്തിന് നടക്കില്ല പ്രവർത്തിക്കാത്തൊരു ക്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടനടി നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നന്നാക്കുകയോ ചെയ്യുക ഒരു ക്ലോക്കും സമയം തെറ്റായി കാണിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക സാധ്യമെങ്കിൽ കൃത്യമായ സമയത്തിന് ഒന്നോ രണ്ടോ മിനിറ്റ് മുന്നിലായിരിക്കുന്നതും നല്ലതാണ് ക്ലോക്കിൻ്റെ ചില്ലുകൾക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുക അതുപോലെ തന്നെ ക്ലോക്ക് സമയാസമയങ്ങളിൽ വൃത്തിയാക്കി സൂക്ഷിക്കാനും ശ്രദ്ധിക്കുക പ്രവർത്തിക്കാത്ത ഒരു ക്ലോക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഉടനടി നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ നന്നാക്കുകയോ ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ബെഡ്റൂമിൽ ക്ലോക്ക് സ്ഥാപിക്കുമ്പോൾ അത് വാതിലിന് അഭിമുഖമായി വയ്ക്കരുത് ബെഡ്റൂമിൽ കിഴക്ക് ഭാഗത്ത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വടക്ക് ഭാഗത്തും ക്ലോക്കുകൾ സ്ഥാപിക്കാവുന്നതാണ് ബെഡ്റൂമിൽ ഘടികാരം സ്ഥാപിക്കാനുള്ള ഉത്തമമായ സ്ഥാനം കിഴക്ക് വശമാണ് എന്നാൽ തെക്കോട്ട് അഭിമുഖമായാണ് നിങ്ങൾ തലവെച്ച് കിടക്കുന്നതെങ്കിൽ വടക്ക് വശത്തുള്ള ചുമരിൽ മാത്രം ഘടികാരം സ്ഥാപിക്കുക ബെഡ്റൂമിൽ നിങ്ങൾക്ക് കിടക്കയെ നിന്ന് തന്നെ കാണാനാകുന്ന വിധത്തിൽ ഘടികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുക എന്നാൽ നമ്മൾ കിടക്കുന്ന കട്ടിൽ ഘടികാരത്തിൻ്റെ ഗ്ലാസിൽ പ്രതിഫലിക്കാൻ പാടില്ല വാസ്തുപ്രകാരം കെട്ടിടത്തിൻ്റെ തെക്ക് ദിശയിലുള്ള ചൂരിൽ ഒരിക്കലും ഘടികാരം സ്ഥാപിക്കാൻ പാടില്ല വടക്കു ഭാഗത്തൊരു ക്ലോക്ക് തൂക്കിയിടുന്നത് സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു സമയം മാത്രമല്ല ക്ലോക്ക് നൽകും ഭാഗ്യവും തെറ്റായ ദിശയിൽ വെച്ചാൽ ദോഷദുരിതവും ഉണ്ടാകും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്